ഇറച്ചിക്കോഴികളിൽ വിഷാംശമുണ്ടെന്ന തരത്തിലുള്ള മന്ത്രി ചിഞ്ചിറാനുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോഴി കർഷകരുടെ സംഘടന രംഗത്ത്. ഇക്കാര്യം തെളിയിക്കാൻ മന്ത്രിയെ വെല്ലുവിളിച്ച് പൗൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി. മന്ത്രിയുടെ പ്രസ്താവന കാര്യങ്ങൾ പഠിക്കാതെയാണെന്നും ഇതുമൂലം ഇറച്ചിക്കോഴി വ്യവസായ മേഖലയ്ക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചതായും സംഘടന കുറ്റപ്പെടുത്തി. കേരള ചിക്കണിൽ ഹോർമോണും വിഷാംശവും ഇല്ലെന്ന മന്ത്രി ചിഞ്ചിറാനിയുടെ പ്രസ്താവന ഇറച്ചിക്കോഴി വ്യവസായ മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് കോഴി കർഷക സംഘടനയുടെ ആരോപണം. കേരള ചിക്കനിലൊഴികെ മറ്റെല്ലാം ഹോർമോൺ കുത്തിവെച്ച കോഴിയാണെന്ന ധ്വനിയാണ് പ്രസ്താവനയിലൂടെ പ്രതിഫലിക്കുന്നത്. ഈ പ്രസ്താവന തിരുത്താൻ മന്ത്രി തയ്യാറാകണമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കൊടുക്കുന്ന കേരള ചിക്കനിൽ ഹോർമോൺ ഇല്ല എന്നാണ്. അതിനർത്ഥം കേരളത്തിലെ ബാക്കി വിൽക്കുന്ന ഇന്ത്യയിലെ ബാക്കി വിൽക്കുന്ന എല്ലാ കോഴികളിലും ഹോർമോൺ ഉണ്ട് എന്ന ഉള്ള ഒരു ധ്വനിയാണ് ഈ മേഖലയിൽ കടന്നു വന്നതും അതുമൂലം സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഈ കോഴി കഴിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയും അത് വ്യാപാരത്തെ തന്നെ ബാധിക്കുന്ന കർഷകരെയും വ്യാപാരികളെയും ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് ഇന്ന് എത്തിപ്പെടുകയുമാണ്. ഇറച്ചിക്കോഴിയുടെ പരിശോധന സംസ്ഥാനത്തെ വിവിധ ലാബുകളിൽ നടത്താവുന്നതാണ്. ഇതിന് സന്നദ്ധരായി വരുന്നവർക്ക് ലാബ് പരിശോധനയുടെ ചെലവ് സംഘടന വഹിക്കും. കോഴിയിലോ തീറ്റയിലോ ഹോർമോൺ സാന്നിധ്യം കണ്ടെത്തിയാൽ 25 ലക്ഷം രൂപ പാരിതോഷികം നൽകാൻ സംഘടന തയ്യാറാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഏത് ഫാമിൽ നിന്നോ ഏത് കടയിൽ നിന്നോ നിങ്ങൾ കോഴി എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ സർട്ടിഫൈ ഗവൺമെന്റ് സർട്ടിഫൈ ലാബാണല്ലോ, ഈ ലാബ് സർട്ടിഫൈ ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കാം. തമിഴ്നാട്ടിൽ ഇന്ത്യയിലുള്ള എവിടെ നിന്നുള്ള കോഴി എടുത്തോ, സത്യസന്ധമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇങ്ങനൊരു സാധനം ഹോർമോൺ കൊടുത്ത് കോഴി വളർത്താൻ പറ്റില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പൂക്കോട് ലാബിൽ ഞങ്ങൾ തന്നെ 8 ജില്ലകളിൽ നിന്ന് കോഴി എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത, അതായത് ഹോർമോൺ ഇഞ്ചക്ഷൻ നോക്കി, 2 ദിവസത്തിനുള്ളതിന് ആയുസുണ്ടായില്ല. സംസ്ഥാന കലോത്സവത്തിന് ഇറച്ചി വിഭവങ്ങൾ നൽകാനുള്ള തീരുമാനമെടുത്താൽ പൗൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി ആവശ്യമായ കോഴി ഇറച്ചി സൗജന്യമായി എത്തിച്ചു നൽകാൻ ഒരുക്കമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.